എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന ഒരു സത്യമാണ്, ശശി തരൂർ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പലർക്കും അത്ര താല്പര്യമുള്ള ഒരാളല്ല. ശശി തരൂരിന്റെ രാഷ്ട്രീയ രീതികളും അല്ലെന്നുണ്ടെങ്കിൽ ശശി തരൂർ പിന്തുടരുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിന്റെ പരമ്പരാഗത രാഷ്ട്രീയത്തിന് വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളോ അണികളോ ഒക്കെ തന്നെ. അതുകൊണ്ടാണ് ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടാത്തത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒരു വലിയ അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനും കഴിയില്ല. പക്ഷേ കോൺഗ്രസ് ഒരു സാധാരണ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധ്യക്ഷനെ കണ്ടെത്താനുള്ള അവരുടെ തീരുമാനം തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഈ ശശി തരൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ വീട്ടിൽ സ്വർണം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിധി തന്നെയായിരുന്നു. പക്ഷെ അത് ആ പാർട്ടിയിലെ അംഗങ്ങളോ അണികളോ അല്ലെങ്കിൽ നേതാക്കളോ തിരിച്ചറിയുന്നില്ല. വീട്ടിൽ സ്വർണം വച്ചിട്ട് നാട്ടിൽ തേടി നടക്കുന്ന ഒരവസ്ഥയാണ് കോൺഗ്രസ്സുകാരുടേത്. കാരണം ശശി തരൂറിനെ പോലെ ലോക പരിചയമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനവും വിവിധ രംഗങ്ങളിൽ UNൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തിയെ, കഴിവുള്ള ഒരു വ്യക്തിയെ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ലഭിച്ചിട്ടും അങ്ങനെ ഒരാൾക്ക് അധ്യക്ഷനാവാനുള്ള ഒരു അവസരം അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ നൽകാൻ കഴിയുന്നില്ല എന്നത് സത്യം പറഞ്ഞാൽ ഖേദകരമാണ്. സമ്മർദ്ദം ചെലുത്തി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളെയും കൂടി ഒപ്പം നിർത്തി ശശി തരൂറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും തരൂറിന്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്നോ തരൂർ യാതൊരു പിഴവുമില്ലാത്ത 100% തനിത്തംഗമാണെന്നോ എന്നൊന്നുമല്ല. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയേക്കാൾ കുറെ കൂടി എന്തുകൊണ്ടും കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള യോഗ്യത ശശി തരൂറിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയ ചില സ്റ്റേറ്റ്മെന്റ് ഈയിടെ പുറത്തു വന്നിരുന്നു പല നേതാക്കളുടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അതായത് മല്ലികാർജുൻ താഴെ തട്ടിൽ നിന്ന് തന്നെ കഠിനാധ്വാനം കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ടും ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്നാണ് നമ്മുടെ ഒരു മുതിർന്ന നേതാവ്, കേരളത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുരളീധരൻ അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത് തരൂര് അങ്ങനെ വന്നൊരാളല്ല, തരൂര് ഇടയ്ക്കൊരു ഇടവേളയിൽ വെച്ച് അതായത് അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി UNലൊക്കെ ആയിരുന്ന സമയത്ത് അവിടെ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറുന്നു, MP ആയിട്ടും ഒക്കെ മാറുന്നു, മന്ത്രിയുമായിരുന്നു. അപ്പൊ അത് ഒരിക്കലും തരൂർ അങ്ങനെ ഇടയ്ക്ക് വെച്ച് കയറി വന്നൊരാളാണ്. അതേസമയത്ത് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇതാണ് നമ്മുടെ മുരളീധരൻ പറഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിലെ പല നേതാക്കളുടെ അഭിപ്രായം ഇതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ഒരു കാരണമാണ്, തരൂറിന്റെ ശൈലിയും പരമ്പരാഗത രാഷ്ട്രീയ രീതികളും കുറച്ച് വ്യത്യസ്തമാണ്. തരൂർ കുറെ കൂടി പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷന് കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് എല്ലാ നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഈ നമ്മുടെ ഇന്ദിരാഗാന്ധി അപ്രതീക്ഷിതമായിട്ടാണ് കൊല്ലപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ കരുത്തയായിട്ടുള്ള ഒരു വനിത എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന സമയം കൂടിയാണ്. ഇന്ദിരാഗാന്ധി അപ്രതീക്ഷിതമായിട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരു താല്പര്യവുമില്ലാതിരുന്ന ഒരു നേതാവാണ് പിന്നീട് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ രാജീവ് ഗാന്ധി. അദ്ദേഹം ഒരു പൈലറ്റാണ് ബൈ പ്രൊഫഷൻ. അദ്ദേഹം ആകാശത്തൂടെ വിമാനം പറത്തിക്കൊണ്ടിരുന്ന മനുഷ്യനെ പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിക്കുമ്പോൾ പിടിച്ച് താഴെ ഇറക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം എടുത്തു വെച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം? ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിട്ടുള്ള ഒരു പരിചയം പോലും ഈ പറയുന്ന നമ്മുടെ രാജീവ് ഗാന്ധിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ആകാശത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കി തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വലിയൊരു നേതാവാക്കി മാറ്റുന്നതും. ഒപ്പം ഇന്ത്യയിലെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന പദവി അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നത്. അപ്പൊ അന്ന് ഈ രാഷ്ട്രീയക്കാർക്ക് തോന്നാത്ത എന്ത് കുറവാണ് ഇന്ന് ഈ പറയുന്ന ശശി തരൂറിന്റെ കാര്യത്തിൽ പലർക്കും തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജീവ് ഗാന്ധിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ഏക യോഗ്യത എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളതും ഇന്ദിരാഗാന്ധിയുടെ മൂത്ത മകനാണ് എന്നതും മാത്രമായിരുന്നു. അതിനപ്പുറം ഒരു യോഗ്യത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ വലിയൊരു പ്രവൃത്തി പരിചയമൊന്നും രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ അനുജൻ
സഞ്ജയ് ഗാന്ധിയാണ് രാഷ്ട്രീയത്തോട് താല്പര്യം കാണിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്കൊപ്പം എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് രാജ്യവുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുത്തതിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പിന്നീട് ആ ഒരു കുടുംബത്തിൽ ആ ഒരു ചങ്ങല എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നെഹ്റു, ഇന്ദിരാഗാന്ധി അങ്ങനെ വരുന്ന ആ ചങ്ങലയിൽ പിന്നെ വരുന്ന ഒരാളെന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. അതിന് പുറത്തൊരു നേതാവിനെ പ്രതിഷ്ഠിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല കാലം, സുവർണ കാലഘട്ടങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ആ കാലത്ത് പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി പോയാൽ അടുത്ത് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധി പോയാൽ പിന്നെ സോണിയാഗാന്ധി, സോണിയാഗാന്ധി പോയാൽ പിന്നെ രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി പോയാൽ പിന്നെ പ്രിയങ്ക ഗാന്ധി. ഇങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതൃത്വം എടുത്തു നോക്കിയാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെ ഇത് ഒരുപക്ഷെ ഒരു നേതാവിനും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഒരു കുടുംബ പേര് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗം എന്നതിൻ്റെ മാത്രം ബലത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ്, ഈ ശശി തരൂറിന് പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് യാതൊരു പരിചയവുമില്ല, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ടത്രേ. രാഷ്ട്രീയത്തിൽ പരിചയം എന്ന് പറയുന്നത് എല്ലാവരും കുറച്ചു കാലമൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പിന്നീട് വലിയ നേതാവായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എന്താണ് ജനങ്ങളുടെ ഇടയിലുള്ള ഇവരുടെ പ്രവർത്തന രീതി? ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മുതിർന്ന നേതാക്കൾ ഏത് നേതാവിൻ്റെ പേരുണ്ട്? ഇപ്പോൾ മുരളീധരൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഒരു കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരായിരുന്നു. സമ്മതിക്കാം, സാധാരണ പ്രവർത്തകരായിരുന്ന ഇവർ, ഞാൻ ഇതിനകത്ത് മുരളീധരനെ മാറ്റിവെക്കുകയാണ്, അതിന് കാരണമുണ്ട്. മറ്റുള്ള നേതാക്കളുടെ കാര്യത്തിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ സാധാരണ പ്രവർത്തകരായിരുന്ന ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ശരിയാണ് ഒരു കാലത്ത് ഭയങ്കര താഴ്മയിൽ നിന്ന് ജനങ്ങളോടൊപ്പമൊക്കെ നിന്ന് പ്രവർത്തിച്ചവർ, ഒരു എം പിയോ എം എൽ എ ഒരു മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇവർ പിന്നീട് പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളകളിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മേളനം എത്തുന്ന സമയത്ത്, ആ സമ്മേളനം നടക്കുന്ന സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയോ ചിലരുമായിട്ട് നേരിട്ട് കുശലാന്വേഷണം നടത്തുകയോ ചെയ്യുന്നതിനപ്പുറം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ പാർട്ടിയിലെ ഫ്ലെക്സ് ഒട്ടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും പോകുന്നതൊക്കെയാണ് ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം. അതല്ലെന്നുണ്ടെങ്കിൽ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുക, ബക്കറ്റ് പിരിവ് നടത്തുക, അതല്ലെന്നുണ്ടെങ്കിൽ വീടുകൾ തോറും കയറി ഇറങ്ങിപ്പോൾ ഒരു മരണം നടന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാല് കാച്ചോ കല്യാണമോ ഉണ്ടെങ്കിൽ ഓടി അവിടെ പോയി സഹായിക്കുക, ഇതൊക്കെയാണ് ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം എന്നതുകൊണ്ട്, പ്രവൃത്തി പരിചയം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എല്ലാ നേതാക്കളും ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ വലിയ നേതാവായി കഴിഞ്ഞാൽ, എം എൽ എയോ എം പി ഒ പാർട്ടിയിലെ ഒരു വലിയ പദവിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇവരാരും ഇത് പിന്നെ ചെയ്യുന്നില്ല. അപ്പോൾ 80s ചെയ്ത ആ ഒരു പഴയ ഓർമ്മ വെച്ച് 2020 ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം എന്താണ് എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇന്ന് കാലം മാറി, ഇവർക്ക് ഒരു നേതാക്കന്മാർക്കും ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി എന്നുള്ള ഒരു പ്രവൃത്തി പരിചയമില്ല. അണികൾക്ക് ഒരു പക്ഷേ ഉണ്ടാകാം, പക്ഷെ നേതാക്കന്മാർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശശി തരൂറും ഇന്നത്തെ പഴയകാല ചരിത്രത്തിലൂടെ കടന്നു വന്ന പടിവെച്ച് കയറി വന്ന നേതാവും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ഏത് പദവിയിലേക്ക് എത്തിയാലും, ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ആ വ്യക്തിക്ക് ഇറങ്ങിയ അന്ന് മുതൽ അയാൾ ജനങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, ജനങ്ങളിൽ അയാൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, അയാളെ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അല്ലാതെ 1st class തൊട്ട് അല്ലെങ്കിൽ 10th class പഠിക്കുമ്പോൾ കൊടി പിടിച്ച പരിചയമുള്ളവൻ മാത്രം ഒരു പാർട്ടിയുടെ അധ്യക്ഷനായാൽ മതി എന്നതാണ് പാർട്ടി നയമെന്നുണ്ടെങ്കിൽ, ഇത്രയും കാലം നടന്നത് എന്താണെന്ന് കൂടി ജനങ്ങളോട്, പാർട്ടി അണികളോട് പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? ഏത് വാർഡിൻ്റെ മെമ്പറായിരുന്നു? ഏത് മേഖലയിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഈ ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്? വോട്ട് ഏതെങ്കിലും ഒരു നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു എം എൽ എ ആയി ഇരുന്നിട്ടുണ്ടോ നമ്മുടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി? അദ്ദേഹം ഈ കോൺഗ്രസിലെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും പദവികളും കിട്ടിയിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പരിചയവും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങനെയാണെങ്കിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ശശി തരൂറിനില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കുമില്ല. പ്രിയങ്ക ഗാന്ധി, ഏത് തരത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയം എന്നൊന്ന് പറയൂ. ഏത് വാർഡിൽ അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ജനങ്ങൾക്കിടയിൽ? അവരവരുടെ ഉന്നത പദവികൾ കിട്ടിയതിന് ശേഷം ജനങ്ങൾക്കിടയിൽ റാലികളിൽ പങ്കെടുക്കുന്നു, അവിടെ പോയി നിൽക്കുന്നു എന്നതിനപ്പുറം, പ്രസംഗിക്കുന്നു എന്നതിനപ്പുറം ജനങ്ങളുടെ ഏത് പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്? ഇപ്പോൾ ശശി തരൂറും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ മല്ലികാർജുനവും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാവരും വലിയ പദവികളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ്.
ശശി തരൂറിനെ കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ ആർക്കും വലിയ താല്പര്യമില്ല. അത് പുള്ളിയുടെ ശൈലി കൊണ്ടാവാം, അല്ലെങ്കിൽ പുള്ളി പെട്ടെന്ന് വലിയ പദവികളിലേക്ക് നേരിട്ട് എത്തിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇവനെ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ ഇവൻ കയറി പോയി കളയുമെന്ന പേടിയും ഉണ്ടാവാം. എന്തുകൊണ്ടാണെങ്കിലും ശശി തരൂറിനെ പൊതുവെ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമില്ല. ഇനി മുരളീധരന്റെ കാര്യം പറയാം, അദ്ദേഹമാണല്ലോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഖാർഗെക്ക് താഴെ തട്ട് മുതൽ ഉയർന്നു വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുരളീധരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ മനോരമയ്ക്കകത്താണ് കണ്ടത്. അപ്പോ മുരളീധരൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനും കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് അദ്ദേഹം എത്തിയത് തീർച്ചയായും അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടി പിൻബലത്തോടു കൂടിയാണ്. അദ്ദേഹം ഈ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പേര് ഈ നമ്മുടെ മുരളീധരന്റെ വളർച്ചയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു പേരിന്റെ പിൻബലം, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, ഒരു മുഖ്യമന്ത്രിയായിരുന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വീകാര്യത വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കെ എസ് യു പ്രവർത്തകനായിട്ട് ഒരുപക്ഷെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവാം കേട്ടോ, എങ്കിൽ പോലും സാധാരണ പ്രവർത്തിച്ച് കഠിനാധ്വാനം കൊണ്ട് കയറി വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മുരളീധരന്. കാരണം അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൽ വളർത്തി അതിനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് തന്നെ നമ്മുടെ കരുണാകരനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെന്ന നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ മുരളീധരനാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരിക്കാണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് എത്താനും വലിയ പദവികളിലേക്ക് എത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഠിനാധ്വാനം ഇതിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മുരളീധരന് കഠിനാധ്വാനം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഠിനാധ്വാനം, പാർട്ടി പ്രവർത്തനം ഒക്കെ എന്ന് പറയുന്നത് അണികളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നാണ്. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ പരസ്പരമുള്ള ഈ കുത്തി വലിക്കലും അല്ലെങ്കിൽ പാര പണിയിലും ഒക്കെ മതിയാക്കിയിട്ട് രാഷ്ട്രീയം വളർത്തണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ശശി തരൂറിനെ പോലെ വളരെ കഴിവുള്ള വ്യക്തികളെ നിങ്ങൾ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ഒരു ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വലിയൊരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും നമ്മുടെ തരൂര്. നമ്മുടെ മലയാളികൾക്ക് ഒരു പക്ഷേ അദ്ദേഹത്തെ വലിയ വിലയൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ ഈ ശശി തരൂർ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. പല വിഷയങ്ങളും തരൂർ കൈകാര്യം ചെയ്യുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ പാർട്ടി വളരണം, രക്ഷപ്പെടണം എന്നൊക്കെയാണ് ആഗ്രഹമെങ്കിൽ തരൂറിനെ പോലെയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പരസ്പരം പാര വെച്ചും അസൂയ കാരണം തമ്മിൽ തല്ലിയുമൊക്കെ ഇതങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ അവശേഷിക്കാത്ത നിലയിലേക്ക് പോകും, അത്ര തന്നെ.